പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലം സി പി എമ്മിലും ഇടതുമുന്നണിയിലും പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൃക്കാക്കരയിലുണ്ടായ അബദ്ധങ്ങൾ പുതുപ്പള്ളിയിൽ ഉണ്ടാകാൻ പാടില്ലെന്നായിരുന്നു ആദ്യഘട്ട തീരുമാനമെങ്കിലും അതുതന്നെ പുതുപ്പള്ളിയിലും ആവർത്തിച്ചുവെന്ന വിലയിരുത്തലിലാണ് സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വേണ്ട തിരുത്തലുകൾ വേണമെന്ന ആവശ്യവും ഇടതുമുന്നണിയിൽ ശക്തമാകും നാളെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ സജീവമായി ഉയർന്നു കേൾക്കാൻ പോകുന്നത് പുതുപ്പള്ളി ഫലം തന്നെയായിരിക്കും അത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുകയും ചൊടിപ്പിക്കുകയും ചെയ്യും ബി ജെ പിയുടെ വോട്ടു ചോർച്ച ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് തോൽവി നേരിട്ടതെന്നാണ് വിലയിരുത്തൽ ബി ജെ പിക്ക് സമാനമായി ഇടതുമുന്നണിക്ക് വോട്ട് ചോർച്ച ഉണ്ടായില്ലെങ്കിലും മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകളിൽ വിള്ളലുണ്ടായതും പരിശോധിക്കാനാണ് പാർട്ടി തീരുമാനം പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകളിലെ ചോർച്ച പരിശോധിക്കും സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് ഇത് പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളിൽ സംശയത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ ഇതിൽ പലതിനും കഴിയുന്നുണ്ടെന്ന വിലയിരുത്തലുമുണ്ട് മാത്രമല്ല സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി വലിയ തോതിൽ പൊതുസമൂഹത്തിനെ ബാധിക്കുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ കടുമിടുത്തവും നയങ്ങളും വിവേചനപരമായ നടപടികളും മൂലമാണ് ഇതുണ്ടാകുന്നതെന്ന് പൊതുസമൂഹത്തിനറിയാം പക്ഷേ ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ അത് അവർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുന്നു അത് സ്വാഭാവികമാണ് പാർട്ടിയോട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത തരത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന ആരോപണവും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇടതുമുന്നണിയിലും കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം മുന്നണിയെ വിശ്വാസത്തിലെടുക്കാതെ പലതും നടത്തുന്നു ആരോപണവും ശക്തമാണ് അത് ഒത്തൊരുമിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തെ വല്ലാതെ ബാധിക്കുന്നു പുതുപ്പള്ളിയിൽ തുടക്കത്തിൽ വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും പ്രചാരണം ശക്തമായതോടെ കോൺഗ്രസ് ക്യാമ്പുകളും വല്ലാത്ത ആശങ്കയിലായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റ് വിഷയങ്ങൾ മാറ്റിവെച്ച് ഉമ്മൻചാണ്ടിയിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രചാരണത്തിന് മാത്രമാണ് യു ഡി എഫ് ശ്രമിച്ചതും നടപ്പാക്കിയതും തൃക്കാക്കരയിൽ നിന്നും വിരുദ്ധമായി പുതുപ്പള്ളി ഒരു കടുത്ത യു ഡി എഫ് മണ്ഡലമാണെന്ന് പറയാനും കഴിയില്ല മുൻപ് പാലായിൽ അട്ടിമറി സംഭവിച്ച ചരിത്രവും യു ഡി എഫിന് മുന്നിലുണ്ടായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ കൊണ്ട് വല്ലാത്ത ജാഗ്രതയോടെയാണ് കോൺഗ്രസ് അവിടെ മുന്നേറിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് ഉപതെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടാനായി എന്നത് കോൺഗ്രസ്സിൻ്റെ പുതിയ നേതൃത്വത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ് അതുപോലെ ക്രൈസ്തവ വോട്ടുകൾ അനുകൂലമാക്കാൻ കഴിഞ്ഞതും വിജയത്തിന് പിന്തുണയായി സി പി എമ്മിന് ഏറ്റവും തിരിച്ചടിയായത് ക്രൈസ്തവ വോട്ടുകൾ മാറിപ്പോയതാണ് പ്രത്യേകിച്ച് ഓർത്തഡോക്സുകാരുടെ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും ഓർത്തഡോക്സാരെ പ്രകോപിക്കരുതായിരുന്നു ചർച്ച് ബില്ലിൻ്റെ പേരിൽ യാക്കോബായ വോട്ടുകൾ മൊത്തം കിട്ടിയോ കിട്ടിയില്ല ഓർത്തഡോക്സ് വോട്ടുകൾ അനുകൂലമാക്കാൻ പറ്റിയോ ഇല്ല അതായത് ചർച്ച് ബില്ലിൻ്റെ വിഷയത്തിൽ ഇടതുമുന്നണിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഓർത്തഡോക്സ് വോട്ടുകൾ പോലും മാറിപ്പോയെന്നുള്ളതാണ് വസ്തുത ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒറ്റാലിൽ കിടന്നതും പോയി കിഴക്കു നിന്നും വന്നതും പോയി എന്ന് പറയുന്നത് പോലെയായി